വേദിയിൽ ധാരാളം ഉസ്താദുമാർ വരാനുള്ളത് കൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ, മലപ്പുറത്ത് നമ്മുടെ ശരീഅത്ത് സംരക്ഷണ റാലിയും സമ്മേളനം നടന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ സമസ്തക്കട സംഘടിപ്പിക്കാൻ സാധിച്ചപ്പോൾ പല ആളുകളും വന്ന് അന്ന് പല ആളുകളും ആശ്വാസം കൊണ്ടത് അത് മലപ്പുറത്തായത് കൊണ്ടാണ് അത്ര ആളുകൾ കൂടിയെന്ന്. മലപ്പുറം കഴിഞ്ഞു വയനാട് നടന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം. ഇന്നിതായി കോട്ട മൈതാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആയിരങ്ങൾ തടിച്ചുകൂടിയ വലിയ മഹാസമ്മേളനം നടക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ എവിടെ സമ്മേളനം വെച്ചാലും ഒരു സംഘശക്തിക്കും അതിനെ തകർക്കാൻ സാധിക്കുകയില്ലെന്നാണ് ഈ തടിച്ചുകൂടിയ ജനാവലി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഭരണാധികാരികളോട് ഞങ്ങൾ കൊണ്ടുവരാനുള്ളത്, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും യുക്തമായ തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഇരിക്കുന്ന നേതൃത്വം ഞങ്ങൾക്കൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഭരണകേന്ദ്രത്തിന്റെ മുന്നിൽ മോദിയുടെ മൂക്കിന്റെ താഴെയായിക്കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകടനം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് നോട്ടൊരു ദിവസം കൊണ്ട് അസാധുവാക്കിയതുപോലെ ഈ ശരീരത്തിന് അസാധുവാക്കാമെന്നൊരു വ്യാമോഹമുണ്ടെങ്കിൽ താങ്കൾക്കത് മനസ്സിലിരിക്കാമെന്ന് മാത്രമേ നിങ്ങൾക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇതൊന്നും മാറ്റി തിരുത്തികൾക്ക് കഴിയുകയില്ല. ആ വക ചിന്തയൊന്നും ഒരു പ്രധാനമന്ത്രിക്കോ ഒരു ഭരണകൂടത്തിനോ വേണ്ട എന്നാണ് ഈ ജനാവലി. ഇവിടെ മാത്രമല്ല, എവിടെ പ്രകടനം വെച്ചാൽ ഒരു റേഞ്ചർ റാലി വെച്ചാൽ പോലും വമ്പിച്ച ജനക്കൂട്ടമാണ് നടക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്ന എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കണം, ഇരുന്ന് സഹകരിക്കണം. നമ്മുടെ അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തകന്മാരാണ്, സമസ്തന്റെ നേതാക്കന്മാര് പറഞ്ഞാൽ അനുസരണ ബോധമുള്ളവരാണ്. എല്ലാവരും അച്ചടക്ക ബോധത്തോടുകൂടി ഇരുന്ന് സഹകരിക്കണം. ഇടയിലൊക്കെ ഒന്ന് രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്, വാഹനത്തിന്റെ ഡ്രൈവർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നത് മാറ്റിക്കൊടുത്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പെട്ടെന്ന് സംഘടിപ്പിച്ച പ്രോഗ്രാം ആയതുകൊണ്ട് മറ്റു പിരിവുകളൊന്നും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു വേറെ പൊടിയും പൊടിയും ചട്ടിയും പാത്രം ഒന്നും ഇല്ലാത്ത ടീമായതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും പഴയ കാലം മുതലേ ചെയ്തു പോരുന്ന ഒരു പിരിവ് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. മഹല്ലകളിൽ നിന്ന് പിരിച്ച ആളുകൾ, റേഞ്ച് തലങ്ങളിൽ നിന്ന് പിരിച്ച ആളുകൾ, ഒമാനെ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫെലി ബേക്കലുണ്ട്, അദ്ദേഹത്തെ കണ്ട് ആ സംഖ്യ ഏൽപ്പിക്കണം. നീ പിരിച്ചവരാണ്ട, നീ കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഇത്ര വലിയൊരു സംരംഭമാണ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിനെ സഹകരിക്കണം. നമ്മുടെ വലിയ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് വലിയൊരു ബാധ്യത ഉണ്ടാവുന്നുള്ള കാര്യം ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ വീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാർ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഇരുന്ന് സഹകരിക്കുകയും ഈ മഹത്തായ സംരംഭത്തിലേക്ക് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊണ്ടുവന്ന സംഖ്യകളൊക്കെ ഏൽപ്പിക്കണം. ആ വാഹനങ്ങളുടെ ഉടമകൾ എങ്ങനെയെങ്കിലും ആ ഡ്രൈവർമാർ വന്ന് ആ വാഹനങ്ങളവിടെ നിന്ന് മാറ്റിക്കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, അതിനപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ പരിപാടി വീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ന് രാവിലെ ഒക്കെ അവിടെ വന്നപ്പോൾ പലരും ഈ വലിയൊരു മൈതാനിയിൽ ഇതൊന്ന് നിറഞ്ഞ് കവിയണമെങ്കിൽ എത്ര ആളുകൾ വേണം, എത്ര ആളുകളൊക്കെ നമ്മൾ ഇത്ര പെട്ടെന്ന് ചെറിയൊരു പ്രചരണം, വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്താതെ ഒരു ചെറിയ പോസ്റ്റർ കൊട്ടിച്ചുകൊണ്ട് ഇത്ര ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ, ഒരു ആശങ്ക നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഉണ്ടായിരുന്നു.
അൽഹംദുലില്ലാ, ആശങ്കയൊക്കെ മാറ്റിക്കൊണ്ടുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ഈ കോട്ടമായി ദയാന നഗരിയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നവറല്ലാഹു മർകദ, ആ മഹാനുഭാവൻ സ്വപ്നം കണ്ട സഹോദരന്റെ സംഭവം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകൾ സ്വപ്നം കണ്ട, ആ അന്ന് മഹാനവർ കണ്ട ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ഐക്യമൊക്കെ അത് എന്നും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അൽഹംദുലില്ലാ ഇങ്ങനെ റാലി നടത്തിയതും ഈ സമ്മേളനം. ചില ആളുകളൊക്കെ ആ പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോഴും ഐക്യം വേണ്ട, ചിലരോടൊന്നും ഐക്യം വേണ്ട, എന്നാൽ ചിലരോടൊക്കെ ആവാം എന്നൊക്കെ പറഞ്ഞ ചില സ്വാമികളെ കൊണ്ടുവന്ന് ഒരു ഐക്യ സമ്മേളനമൊക്കെ നടത്തി നോക്കി. പക്ഷേ ആ സ്വാമി ഇന്നലെ പറഞ്ഞു, ഇങ്ങനെയുള്ള വെള്ളഭൂഷാധികാരികളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ആ സ്വാമി തന്നെ പറയുന്നൊരു അവസ്ഥയ്ക്ക് എത്തി. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്നും ഒരു കാഴ്ചപ്പാടാണ്, ഇന്നും ഒരു കാഴ്ചപ്പാടാണ്, എന്നും ഒന്നാണ്. ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഐക്യപ്പെടാൻ പറ്റുന്നവരോടൊക്കെ ഐക്യപ്പെടാമെന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ അന്ന് കാണിച്ചു തന്നെങ്കിൽ ഇന്നത് ആവശ്യമാണ്, വളരെ അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത പ്രഖ്യാപിക്കുമ്പോഴേക്ക് അത് ഏറ്റെടുക്കാൻ സമൂഹം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനീയരായ നമ്മുടെ ഉസ്താദ്മാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും ബ്ലോക്കായത് കൊണ്ടാണ് അവരെത്തിപ്പെടാൻ വെച്ച പ്രയാസം വരുന്നത്. ഇൻഷാല്ലാ ഏതാനും സമയങ്ങൾക്കൂടെ എത്തിച്ചേരും. ബഹുമാനായ അബ്ദുസമദ് പൊക്കോട്ടൂർ സാഹിബ്, പ്രിയങ്കരനായ നമ്മുടെ അഭിവന്നരായ നേതാക്കുമാർ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ സമാധാനനായ അധ്യക്ഷൻ ഷെയ്ഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദ്, ജമിയത്തുൽ മുഅല്ലിമീന്റെ സമാധാന അധ്യക്ഷൻ ഷെയ്ഖുന സി കെ സാദിഖ് ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും, പാണക്കാട് സയ്യിദ് മുഈനുൽ ഷിയാ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇൻഷാല്ലാ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടൊക്കെ ബഹുമാനായ അബ്ദുസമദ് പൊക്കോട്ടൂർ സാഹിബ് ഇൻഷാല്ലാ ഏതാനും സമയം കൂടെ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. എന്തായാലും അൽഹംദുലില്ലാ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, ഒരു പ്രയാസഘട്ടം വരുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്താനും അതിൻ്റെ കൂടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനും അൽഹംദുലില്ലാ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ബഹുമാനായ ഷെയ്ഖുന ശംസുൽ ഉലമ അന്ന് ശംസുൽ ഉലമ പറഞ്ഞ തീരുമാനം അതാണ് ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വെച്ചുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് കൂട്ടി ഈ വിഷയമൊന്ന് സംസാരിക്കാൻ വേണ്ടി എല്ലാ മതസംഘടനകളെയും വിളിച്ചുകൂട്ടി ഒരു ചർച്ച ഒരുക്കിയപ്പോൾ ചില ആളുകൾ അതിൽ പങ്കെടുത്തില്ല. എന്നോട് ഉസ്താദ്മാർ ആ വിഷയം ഒന്ന് സമരം ഒരുന്നതിനു മുമ്പ് സൂചിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം, ഒരു സംഘടന മാത്രം അതൊന്ന് മാറി നിന്ന് നമുക്കതിൽ ദുഃഖമുണ്ട്. അവർ മാറുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതിലൊക്കെ ഒരു സംഘടനയെങ്കിലും ഒരു സംഘടന മാറി നിൽക്കുന്ന ശരിയല്ലല്ലോ എന്ന്. പക്ഷേ മാറി നിന്നതിനെ കുറിച്ച് അവരുടെ ജീവാത്മാവും പരമാത്മാവായ മാനദേഹം അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങളെ ക്ഷണിക്കേണ്ടതുപോലെ ക്ഷണിച്ചില്ല. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രയാസത്തിലാക്കുന്ന അതിഗുരുതരമായ ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ ക്ഷണിക്കേണ്ടതുപോലെ ക്ഷണിച്ചില്ല. അതിനാണ് ബഹുമാനായ മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറുപടി പറഞ്ഞത്, ഇതാരും കല്യാണത്തിന് ക്ഷണിക്കുന്ന പരിപാടിയൊന്നുമില്ല, പുതിയാപ്പിള്ള ക്ഷണിക്കുമ്പോലെ ക്ഷണിക്കേണ്ട പരിപാടിയല്ല, സമുദായത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി എല്ലാവരും പങ്കെടുക്കേണ്ടത്. പക്ഷെ പിന്നെ നോക്കുമ്പോഴാണ് ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ പുതിയാപ്പിള്ള ക്ഷണിക്കുമ്പോലെ ക്ഷണിച്ചാലും ഞങ്ങൾ വരില്ല.
മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ പുതിയാപ്പിളെ ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ചാൽ ഞങ്ങൾ വരൂല, ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പെണ്ണും അവിടെ ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ പറയുന്നത്? ഒരു സമുദായത്തിന്റെ പേരിൽ ചില ആളുകൾ പ്രസംഗിച്ചു നടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മാത്രമല്ല വേദിയിൽ മുജാഹിദ് ഉണ്ടാവാൻ പാടില്ല, ജമാഅത്തുകാരുണ്ടാവാൻ പാടില്ല, സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിദണ്ഡമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, സമുദായത്തിൽ ഭിന്നിപ്രശമിക്കുന്ന ആളുകൾ. പക്ഷേ ഈ പറയുന്ന ആളുകൾ കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പ് നമ്മളെല്ലാവരും കണ്ടവരാ. നെടുമ്പാശ്ശേരിയിൽ ഹജ്ജ് ക്യാമ്പ് നടക്കുമ്പോ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നതാരാ? ഒരു ഭാഗത്ത് മുജാഹിദിന്റെ നേതാവ്, ഒരു കുഴപ്പമില്ല. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി നേതാവ്, ഒരു കുഴപ്പമില്ല. ഒരു ഭാഗത്ത് സിനിമാ നടൻ, ഒരു കുഴപ്പമില്ല. ഇപ്പുറത്തൊരു പെണ്ണ്, ഒരു കുഴപ്പമില്ല. ആരെ കൂടെ ഇരിക്കാനും ഒരു പ്രയാസവുമില്ല, അദ്ദേഹം പോയി ഇരിക്കുന്നു. പക്ഷേ ശരീഅത്തിന്റെ ഒരു പ്രശ്നം പറയുമ്പോ, സമുദായത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നം പറയുമ്പോ, അതിന്റെ കൂടെ ഇരിക്കാൻ മാത്രം അവിടെ പറയുന്നു, അവിടെ സലഫികളുണ്ട്, ഇപ്പുറത്ത് ജമാഅത്തുകാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ ലക്ഷ്യം ശരീഅത്തൊന്നുമില്ല, ഇവരെ ലക്ഷ്യം സലഫിസോ അല്ല, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആരെ കൂടെ ഇരിക്കാനും തയ്യാറാണ്, ആരെ കൂടെ ഇരിക്കാനും തയ്യാറാണ്. ശരീഅത്തിന്റെ വിഷയത്തിൽ അങ്ങനെയൊക്കെ ഇരുന്ന് വലിയൊരു സമ്മേളനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മോഡിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വല്ലതും നഷ്ടപ്പെട്ടു പോകുമ്പോ. അതുകൊണ്ടാണല്ലോ മോഡിയെ കുറിച്ച് തലക്ക് വെളിവില്ലാത്തൊരു പ്രധാനമന്ത്രി എന്ന് ഒരു സ്വാമി പ്രസംഗിച്ചപ്പോ പ്രസംഗം കഴിഞ്ഞ് സ്വാമി ഇരിക്കുമ്പോൾ സ്വാമിയോട് പറയുന്നു, നിങ്ങളത് തിരുത്തണം. അഷറഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ സമുദായത്തിൽപ്പെട്ട, തന്റെ സംഘടനയിൽപ്പെട്ട, തന്റെ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളിൽപ്പെട്ട, നേതൃ പദവിയിലിരിക്കുന്നതിൽപ്പെട്ട ചില ആളുകൾ പുണ്യ നബിയെ കുറിച്ച് രൂക്ഷമായ രീതിയിൽ പറഞ്ഞപ്പോ, വളരെ മോശമായ രീതിയിൽ പറഞ്ഞപ്പോ, ഒരു വട്ടമെങ്കിലും അദ്ദേഹം പറഞ്ഞു, അരുത് മോനെ അങ്ങനെ പറയരുത്, നീ പറഞ്ഞ തെറ്റായിപ്പോയി, നീ ഒന്ന് തിരുത്തണമെന്ന് ഒരിക്കൽ പോലും പറയാത്തൊരാള്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമുന്നതനായ നേതാവ് ഷെയ്ഖുന കാളമ്പാടി ഉസ്താദിനെ കാള എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ പരിഹസിച്ചപ്പോ, ആ വേദിയിരിക്കുമ്പോ ഒരു വാക്കുപോലും പറഞ്ഞില്ല, മോനെ അങ്ങനെ പറയാൻ പാടില്ല, ആലിമീങ്ങളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, ഉസ്താദുമാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. കാളമ്പാടി ഉസ്താദ് വലിയ മഹാനാണ്, സൂഫിയാണ്, ഈ കേരളം കണ്ട വലിയ മഹാപണ്ഡിതനാണ്, മോനെ നീ ഉപയോഗിച്ച വാക്ക് പിൻവലിക്കണമെന്ന് കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞില്ല. പക്ഷേ മോഡിയെ കുറിച്ച് ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, തലക്ക് വെളിവില്ലാത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതാരാ? തന്റെ സംഘടനയിൽപ്പെട്ടവരല്ല, തന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവരല്ല, തന്റെ സമുദായത്തിൽപ്പെട്ടവരല്ല, മറ്റൊരു മത സമുദായത്തിൽപ്പെട്ട ഒരാള് തന്റെ മനസ്സിലുള്ള സത്യം തുറന്നു പറഞ്ഞപ്പോ അദ്ദേഹത്തെ ആ വേദിയിൽ നിർത്തിക്കൊണ്ട് തന്നെ തിരുത്തി പറഞ്ഞയക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ലക്ഷ്യം ഈ സമുദായത്തിന്റെ സ്നേഹമല്ല, സുന്നത്ത് ജമാഅത്തല്ല, ഈ സമുദായത്തെ രക്ഷിക്കലല്ല, മറിച്ച് തന്റെ കാര്യലാഭത്തിന് വേണ്ടി ആരുടെ പിന്നാലെ പോകാനും തയ്യാറുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം സലഫികളോട് വിയോജിപ്പുണ്ട്, വഹാബികളോട് വിയോജിപ്പുണ്ട്, മൗദൂദികളോട് വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ സമുദായത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോ സമുദായം ഒന്നിച്ചു നിൽക്കണമെന്ന കാഴ്ചപ്പാടാണ് ഷെയ്ഖുന ഷംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അന്ന് പറഞ്ഞതെങ്കിൽ അതേ ആശയത്തിൽ തന്നെയാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുലമ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പിന്നിൽ ഈ ജനങ്ങളൊക്കെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ പിന്നാലെ നിന്ന് ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഈ പ്രശ്നത്തിന് ശേഷം, എനിക്കറിയാം പല ആളുകളും അദ്ദേഹത്തോട് വലിയ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ പറയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. സമുദായത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോ, സമൂഹത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോ, സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയാത്ത, സമുദായത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയാത്ത വർഗീയവാദികളെ കൂട്ടുപിടിക്ക് നടക്കുന്ന ഈ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ പാടില്ലെന്ന് ഇപ്പൊ ഓരോരുത്തരും, അദ്ദേഹത്തിന്റെ കൂടെ നടന്നവർ പോലും, അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ വല്ലതും ഉണ്ടെന്നൊക്കെ തോന്നലുണ്ടായിരുന്ന ആളുകൾ പോലും തിരുത്തി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശയങ്ങളൊക്കെ ദിനം തോറും നാൾക്ക് നാള് അതിന്റെ ആശയങ്ങൾക്ക് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു, അംഗീകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ആദർശം ഒന്ന് പ്രചരിപ്പിക്കാൻ കഴിയാതെ പ്രസ്ഥാനത്തെ കുറിച്ചൊന്ന് പറയാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുമ്പോ പ്രസ്ഥാനമാണ് എന്നൊന്നും ഇവിടെ നിലനിൽക്കുവാ എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രസ്ഥാനത്തെ ഇനിയും ഉത്തരവി മുന്നിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.